കോവിഡ് കാലത്ത് എൻ്റെ ഈ എൻ്റെയും കുടുംബത്തിൻ്റെയും പിന്നെ നാട്ടുകാരുടെ എല്ലാം സ്വാബൊക്കെ കടന്ന് പോയൊരു പ്രദേശമാണ്. ഇവിടെയും ജഗതിയിലെ യൂണിറ്റാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ യൂണിറ്റിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ സ്വാബ് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രാപ്തിയെക്കുറിച്ചും അതിൻ്റെ മികവിനെക്കുറിച്ചും അറിയത്തില്ല. പക്ഷെ നമ്മുടെ ജീവനൊക്കെ ഒരു പക്ഷേ പൊലിഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ നിന്ന് ചികിത്സയ്ക്ക് വിധേയമാകേണ്ട യഥാർത്ഥ രീതിക്ക് നിർദ്ദേശം നൽകുന്ന കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമാണിത്. അപ്പോൾ 2012 എനിക്ക് ഇവിടെ ഡെങ്കു കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനമില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതെങ്കിൽ, അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടതെങ്കിൽ, ഇന്ന് അതിനുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെയുണ്ട്. ഏതാണ്ട് 4 മണിക്കൂർ സമയം കൊണ്ട് സാമ്പിൾ കിട്ടിയാൽ കണ്ടെത്താനും അത് ചികിത്സിക്കാനുമുള്ള ഇത് ഒരൊറ്റ കാര്യം മാത്രം. ഞാനിപ്പം ഒരു 1.5 മണിക്കൂറെന്ന് പറഞ്ഞ് കയറിയ ഒരു സെഷനിൽ ഏതാണ്ട് 2 മണിക്കൂർ ഇരുന്ന് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്, മെഡിക്കൽ രംഗത്ത് ഒരു ശാസ്ത്ര ലോകത്തിൻ്റെ വിപുലമായ ഒരു ശേഖരം ഇവിടെ RG യിലുണ്ട് എന്ന മനസ്സിലാക്കലാണ് എന്നെ കൂടുതൽ കോരിത്തരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടതായ ഇപ്പോൾ നിലവിലുള്ള DBT വഴിയുള്ള ലഭ്യതകൾക്ക് മേലെ എന്താണ് ലഭിക്കേണ്ടതെന്ന് വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദർ സിംഗ്, അദ്ദേഹത്തിന് അവർ തന്നിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് എല്ലാം എത്തിച്ചു കൊടുക്കും. ഒരുപാട് ഇന്നവേറ്റീവായിട്ടുള്ള സയൻറ്റിഫിക് ഫൈൻഡിങ്സും ഒരുപക്ഷെ ഫൈൻഡിങ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനലിറ്റിക്സ്, ഇതിൻ്റെ എല്ലാം ഒരു വിവരണം ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഒരുപക്ഷെ ഫോക്കസ് ചെലുത്തുന്ന തരത്തിലേക്ക് ഒരു പ്രാപ്തി വ്യക്തമാക്കുന്നുണ്ട് RG BioTechs. അപ്പോൾ അതിലേക്ക് എൻ്റെ ഒരു പങ്കുചേരൽ എന്താണോ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ, അതതിൻ്റെ പരമാവധി ചെയ്യും എന്ന് ഞാൻ അവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കാണാൻ വേണ്ടി വന്നു, ഒരുപാട് മനസ്സിലാക്കി, അതിലും വലിയ സന്തോഷത്തോടെ ഇവിടെ നിന്ന് വീണ്ടും വരാനായി പോകുന്നു. അല്ല ഉണ്ടായി, അത് ഞാൻ അതിന് ഒരു 10 ദിവസം മുമ്പ്, എനിക്ക് തോന്നുന്നു 2 ജൂലൈ 2 തോന്നുന്നു, സെൻറ് മേരീസിൽ വന്നതെന്ന് എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലുണ്ടായിരുന്നു മാനുവൽ സ്കാവഞ്ചി. അത് 2018 നമ്മൾ ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ. 2017 or 2018 മാനുവൽ സ്കാവഞ്ചിങ് ബാൻ ചെയ്തുകൊണ്ടുള്ള ബില്ല് പാസ്സായതാണ്, അമെൻമെൻറ്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് സംഭവിച്ചപ്പോൾ സാങ്കേതിക വിദ്യയുടെയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഓതിക്കൊടുത്ത മാർഗമോ നമുക്ക് പുട്ട് ഇൻ പ്ലേസ് എന്ന് പറയുന്നത് സാധ്യമാക്കാൻ പറ്റാത്തതിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അത്. പക്ഷേ ഒരു രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയ എനിക്കിപ്പോൾ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാറ്റിനും നമുക്ക് പോംവഴിയാണ് വേണ്ടത്. എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നത് ഇനി നമുക്കിത് സംഭവിക്കുന്നത് എന്ന് പറയുന്നതല്ലാതെ വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രം ഈ മുറവിളി അവിടം വരെ പോലും എത്തുന്നില്ല. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറു നടപടി ഉണ്ടാവണം, മറുപടിയല്ല മറു നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോസ്മെൻ്റ് അതിൻ്റെ സാങ്കേതിക കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ, അതല്ല നാളെ വൈകുന്നേരമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ തൃശ്ശൂരേക്ക് നാളെ ഉച്ചയ്ക്ക് പോകുന്നില്ല എന്ന് അതിൻ്റെ ഒരു പരിണിത ഫലം അറിഞ്ഞിട്ട് ഞാൻ ശ്രീ ജോയുടെ വീട്ടിലേക്ക് പോയി അവിടെ വച്ച് അത് പറയും. അത് ഒരു ഗുണകരമായ ഒരു മുൻനീക്കമായിരിക്കും. പക്ഷെ അതിനെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോസ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്
ചെയ്യാൻ പറ്റാതാവരുത് എന്ന് പറയുന്ന പ്രാർത്ഥന എന്നുള്ളത്, ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയ ഉടനെ നിന്ന് അത് പ്രഖ്യാപിക്കും. മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ രണ്ട് ദിവസം രോഗി കുടുങ്ങി കിടന്നിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത് ദിവസം വരുമ്പോഴാണ് അറിയുന്നത്. അത് വലിയൊരു പണിച്ചല്ല. നമ്പർ വൺ കേരളം എന്നൊക്കെ ഈ ആരോഗ്യരംഗത്ത് പറയുമ്പോഴും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ അടുത്താണ് ഒരാൾ പാമ്പ് കഴിയും ആശുപത്രി സാഹചര്യം ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വീട്ടിൽ ലിഫ്റ്റ് കുടുങ്ങേണ്ടി വന്നു. താഴെ പോകുന്നതായിട്ട് ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിന്? അല്ല, എല്ലാം വിമർശനവും ആരോപണശരവും പിന്നെ അതെടുത്ത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യലും പറയുന്നതിലെ നന്മ വിലയിരുത്തപ്പെടാതെ പോവുകയും അതിൻ്റെ മൂല്യം നശിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും പറയണോ? പറയാതിരിക്കുന്നതല്ലേ? അല്ല, എല്ലാം ശരിയാവട്ടെ, ജനങ്ങളെല്ലാം ശരിയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിച്ചു. അല്ല, ഇതാ പറഞ്ഞ, ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഉണ്ട് നമുക്ക്. അത് വെള്ളപ്പൊക്കം വരുമ്പോഴോ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴോ മാത്രമല്ല, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അവരെ നമുക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് റാപ്പപ്പ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് നടന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷിക്കണം. അന്വേഷിക്കാതെ ഞാൻ അതിനൊരു മറുപടി പറയാൻ പാടില്ല. ഒന്നിനെയും ഡാമേജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കണം, പ്രൊആക്റ്റീവ് ആയിരിക്കണം. അതിന് ഇപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാം, അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിന് കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുന്നതിനെ കാണിക്കുന്ന ഒരു ആർജവം മാത്രമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാകും. നമുക്ക് അന്വേഷിക്കാം.